ഗുണ്ടകൾക്ക് പോലും കൊട്ടേഷൻ എടുക്കാനോ വേണ്ടെന്നോ വെക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമുക്കതില്ല ജോജു ജോർജിൻ്റെ മണിയൻ എന്ന പോലീസ് കഥാപാത്രം ഈ ഡയലോഗ് പറയുന്നിടത്ത് നായട്ട് ആരംഭിക്കുകയാണ് നമസ്കാരം എൻ്റെ പേര് അക്ഷയ് എന്നാണ് ഇന്ന് നമ്മളൊരു ട്രെയിലർ ഡീകോഡിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രിപ്ഷൻ എന്നീ കാര്യങ്ങളിലാണ് തുടർന്ന് വീഡിയോസ് ചെയ്യാനുള്ള എൻ്റെ ഒരു പ്രചോദനം ഇരിക്കുന്നത് അപ്പോൾ അതൊന്ന് കണ്ടത് ചെയ്യുക മാർട്ടിൻ പ്രക്കാട്ടിൻ്റെ ഡയറക്ഷൻ ഷാഹി കബീറിൻ്റെ സ്ക്രിപ്റ്റ് ഷൈജു കാലത്തിൻ്റെ ക്യാമറ മഹേഷ് നാരായണൻ്റെ എഡിറ്റിംഗ് ലീഡ് ആക്റ്റേഴ്സായിട്ട് ജോജു ജോർജ് കുഞ്ചാക്കബോബൻ നിമിഷ സജയൻ നായാട്ടിന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് കയറാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാരണങ്ങൾ തന്നെ ധാരാളമാണ് മേലധികാരികൾ അല്ലെങ്കിൽ ഒരു ഉന്നത പദവിയിലിരിക്കുന്ന ആളുകൾ എന്ത് ഓർഡർ ഇട്ടാലും അത് പഞ്ചപുച്ചമടക്കി അനുസരിക്കുക എന്നത് മാത്രമേ നമ്മുടെ ഭാവം പോലീസുകാർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അത് എത്ര വലിയ തെണ്ടിത്തരം ആണെങ്കിൽ പോലും പണ്ടത്തെ രഞ്ജീവണിക്കറുടെ സിനിമയിൽ നമ്മുടെ സുരേഷ് ചേട്ടം പറയുന്ന പോലെ മോഹൻ തോമസിൻ്റെ ഉച്ചിഷ്ടവും അമേതയും ഒക്കെ കൂട്ടിക്കുടച്ചൊരു ഷിറ്റൊക്കെ ഞങ്ങൾ കാച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമൊക്കെ ഉള്ളൂ ഇവിടെയും പക്ഷേ ഇവിടെ നടക്കത്തില്ല നമുക്ക് ട്രെയിലറിൻ്റെ ആദ്യത്തെ ഷൂട്ടിൽ നിന്ന് തുടങ്ങാം അതിൽ ജോജു ചോർത്ത് അവതരിപ്പിക്കുന്ന മണിയൻ എന്ന കഥാപാത്രത്തെ പോലീസ് കഥാപാത്രത്തെ നമ്മൾ കാണുന്നുണ്ട് ഒരു ഷോർട്ട് ടെമ്പേർഡായിട്ടുള്ള പെട്ടെന്ന് ചൂടാവുന്ന ഒരു കലിപ്പൻ എന്ന രീതിയിലുള്ള ഒരു എസ് ഐ കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് തോന്നുന്നു കൂടെ പ്രവീൺ മൈക്കിൾ എന്ന ചാക്കോച്ചൻ്റെ കഥാപാത്രത്തെയും നമ്മൾ കാണുന്നുണ്ട് ഒരു ഡ്രൈവറിൻ്റെ വേഷമാണ് ചെയ്യുന്നത് പോലീസ് ഡ്രൈവർ ഈ ഷോട്ട് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക നമുക്ക് പിന്നീട് ഒരു സ്ഥലത്ത് ആവശ്യമുള്ളതാണ് രണ്ടാമത്തെ ഷോട്ടിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പോലീസ് ജീപ്പ് വരുന്ന ഈ ഷോട്ടിൽ ഏറ്റവും പുറകിലായിട്ട് കുറേ ബാനേഴ്സ് എല്ലായിടത്തും വെച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പുറകിലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അഡ്വക്കേറ്റ് രവീന്ദ്രനാഥിനെ വിജയിപ്പിക്കുക സി എന്ന് നിങ്ങൾ കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ജാഫർ ഇടുക്കി അവതരിപ്പിക്കുന്ന കഥാപാത്രമായിരിക്കണം ഈ അഡ്വക്കേറ്റ് രവീന്ദ്രനാഥ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാമുകിയുടെ വീട്ടിൽ ഗിഫ്റ്റ് കൊടുക്കാൻ ഒരു ചെറുപ്പക്കാരൻ പെൺകുട്ടി മന്ത്രിയുടെ ബന്ധുവായതിനാൽ ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന ഓർഡർ ഇതാണ് തുടക്കത്തിൽ ട്രെയിലറിന്റെ തുടക്കത്തിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഒരു കഥാപശ്ചാത്തലം ഈ ഷോട്ടിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ പറഞ്ഞ പയ്യനെ സ്റ്റേഷനിൽ വെച്ച് നമ്മൾ കാണുന്നുണ്ട് കൂടെ രണ്ട് കൂട്ടുകാരും ഉണ്ട് ആ പയ്യൻ ചാക്കോച്ചന്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് സാർ എന്നെ എടുത്തിട്ട് പോയാൽ മതി എന്ന് പറയുന്നുണ്ട് അതായത് ചാക്കോച്ചന്റെ കഥാപാത്രം സ്റ്റേഷനിലേക്ക് കയറി വരികയും ആ പയ്യനെ കാണുകയും നിന്നെ ഞാൻ എടുത്തോളാം എന്ന് പറയുമ്പോൾ എങ്കി സാറെന്നെ എടുത്തിട്ട് പോയാൽ മതി എന്ന് തിരിച്ച് തഗ്ഗടിക്കുന്ന ആ പയ്യനെയും ജോജു ജോർജിൻ്റെ കയ്യിൽ നിന്ന് ചേകളക്കടി മരിക്കുന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട് അതായത് പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന് പോലീസുകാർക്കെതിരെ വരെ ഒരു കൂസലുമില്ലാതെ ഡയലോഗ് അടിക്കാൻ തക്ക കെൽപ്പും പിടിപാടുമുള്ള സി പി ഡി എസ് എന്ന് പറഞ്ഞ പാർട്ടിയിലെ ഒരു പ്രവർത്തകനായിട്ടാണ് ആ പയ്യനെ ഇത് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് എനിക്കാണ് തോന്നുന്നത് കാരണം ഇതിൽ അത് കഴിഞ്ഞൊരു ഷോർട്ടിൽ നമ്മൾ കാണുകയാണെങ്കിൽ ഈ പയ്യനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ പുറത്തുനിന്ന് കുറേ ആളുകൾ സി പി ഡി എസ് സിന്ദാബാദ് എന്ന് പറയുന്ന അബദ്ധ വിളിക്കുന്നത് നമുക്ക് കാണാം ഈ ഷോട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ ജയിലിന്റെ സെല്ലിനകത്ത് നിന്നും ഇറങ്ങി പോകുന്ന ആ പയ്യനെ നമുക്ക് കാണാം നിമിഷ സജയനെ നോക്കിക്കൊണ്ടാണ് ആ പയ്യൻ പോകുന്നത് നിമിഷയുടെ മുഖത്ത് നമുക്കൊരു ഭയം കാണാം ആ പയ്യനെ നോക്കി പേടിച്ചാണ് നിമിഷ ഇരിക്കുന്നത് ഈ ഷോട്ടിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിൽ ആ പയ്യൻ പറയുന്ന ഒരു ഡയലോഗുണ്ട് എന്നെ പോലീസ് സ്റ്റേഷനിൽ പട്ടിയെ പോലെ ഇട്ട് തല്ലിപ്പോൾ ഒരുത്തനേയും കണ്ടില്ലല്ലോ ഞാൻ അവന്മാർക്കിട്ട് നല്ല പണി കൊടുക്കും എന്നാ പയ്യൻ പറയുന്നുണ്ട് ആ ഷോട്ടിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതൊരു ഹോസ്പിറ്റലാണ് കാരണം ഈ സൈഡിൽ നിങ്ങൾക്ക് ഫാർമസി എന്ന് എഴുതിയത് നിങ്ങൾക്ക് കാണാം അപ്പോൾ അതൊരു ഹോസ്പിറ്റൽ പരിസരമാണ് ഈ ആ പയ്യൻ ഡയലോഗ് പറയുന്ന ആളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോട്ട് ചെയ്താൽ ഇതിനു മുമ്പ് ട്രെയിലറിൽ നമ്മൾ കാണിക്കുന്ന ഈ ജാഫർ ഇടുക്കിനെ കാണിക്കുമ്പോൾ ജാഫർ ഇടുക്കി പറയുന്നുണ്ട് പയ്യന്മാരോട് ഇതൊരു വിഷയമായിട്ട് എടുക്കണ്ട ഇലക്ഷൻ്റെ സമയമാണേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ജാഫർ ഇടുക്കിയുടെ കൂടെ ഇരിക്കുന്ന ആ കഥാപാത്രം തന്നെയാണ് ഹോസ്പിറ്റലിലും കാണുന്നത് അതുപോലെ തന്നെ ഈ ഷോട്ടിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ജോർജു ജോർജിൻ്റെ കഥാപാത്രം ചാക്കോച്ചിനും നിമിഷ സജീനും ഒരാളുടെ നിന്നിട്ട് ഒരാളെന്ന് പറയുന്നുണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കാൻ നമുക്ക് നോക്കാം എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം എന്ന് പറയുന്നുണ്ട് അതൊരു ഡോക്ടറാണെന്നാണ് എൻ്റെ വിശ്വാസം കാരണം കഴുത്തിൽ മറ്റേ ഡോക്ടർമാരുടെ തെത്ത് അതിൻ്റെ പേരെന്തുവാ ഇങ്ങനെ വെച്ച് നമ്മൾ നോക്കില്ല സാധനം അത് കിടപ്പുണ്ട് അതുപോലെ തന്നെ പുറകിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ ഒരു മരുന്ന് കുപ്പികൾ ഒരു മേശയ്ക്ക് കൊടുത്ത് കാണാം ഒരു ടേബിൾ ലാമ്പ് കാണാം അതൊരു ഹോസ്പിറ്റൽ പരിസരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അടുത്ത ഈ ഷോട്ടിൽ ഇവർ നോക്കുകയാണെങ്കിൽ അവർ പുറത്തേക്ക് ഒരു ഡോറിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു അതിൻ്റെ ബാക്ക് ഡ്രോപ്പ് നോക്കുകയാണെങ്കിൽ അതൊരു ഹോസ്പിറ്റൽ പരിസരമായിട്ടാണ് തോന്നുന്നത് പോലീസ് സ്റ്റേഷനിലിട്ട് ഈ പയ്യനെ മർദ്ദിച്ചു എന്ന് പറഞ്ഞ് അവർക്കെതിരെ ഒരു കേസോ ഒരു കാര്യമോ കൊടുത്തിട്ട് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോയി ആ പയ്യൻ ആവുകയാണ് അങ്ങനത്തെ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുമ്പോൾ ആ പയ്യനെ ഹോസ്പിറ്റലിൽ വെച്ച് എന്തോ സംഭവിക്കുന്നുണ്ട് കാരണം ഈ ഷോട്ടിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് ഈ കാണുന്ന ബിൽഡിങ് ഒരു ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഒരു പുറകുവശമോ അല്ലെങ്കിൽ ഒരു മോർച്ചറി ഭാഗമോ അങ്ങനെ എന്തൊക്കെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് മീഡിയക്കാർ നോക്കുമുണ്ട് പാർട്ടിക്കാർ നോക്കുണ്ട് പോലീസ് വാഹനങ്ങൾ വരുന്നുണ്ട് പുറകിലൊരു ആംബുലൻസ് വരുന്നുണ്ട് അപ്പോൾ അതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഈ ഷോട്ടിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ രാത്രി സ്റ്റെച്ചറിൽ കൊണ്ടുപോകുന്ന ആ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞ് നിമിഷാസേൻ്റെ ഇവര് മൂന്ന് പേരും കുഞ്ചാക്കും ജോജി ചോർജ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് പുറകോശം വഴി ഓടി ഇറങ്ങി വണ്ടിയിൽ കയറി ആദ്യം അവരുടെ ജീപ്പിൽ പോകുന്നു പിന്നെ വണ്ടി മാറിപ്പോകുന്നു അങ്ങനെ ഈ ഷോട്ടിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവർ വണ്ടിയിൽ പോകുമ്പോൾ ഇവരവിടെ ഊട്ടി അല്ലെങ്കിൽ മൂന്നാർ ആ ഒരു പ്രദേശത്തേക്കാണ് ഇവർ പോകുന്നത് എനിക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാവരും സ്വെറ്റേഴ്സൊക്കെ ഇട്ട് നല്ല തണുപ്പുള്ള ഒരു പ്രദേശത്തേക്കാണ് പോകുന്നത് ഈ ഷോട്ടിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിൽ മരിച്ചുപോയ നമ്മുടെ അനിൽ നെടുമ്പങ്ങാടിനെ നമുക്ക് കാണാൻ സാധിക്കും അയ്യപ്പനും കോശിയിലും ഒക്കെ അഭിനയിച്ചിട്ടുള്ള അവരാരെയോ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഒരു പക്ഷേ ജോജു ജോർജിനെയോ കുഞ്ചാക്കോവനെയും നിമിഷ സജനയും ഒക്കെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ അവരെപ്പറ്റി അന്വേഷിക്കാനുള്ള ഒരു സ്പെഷ്യൽ ടീമിലെ ഓഫീസറോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം അവരും മൂന്നാർ അല്ലെങ്കിൽ ഊട്ടി ഒരു പ്രദേശത്താണ് ആ സീൻ നമ്മൾ കാണിക്കുന്നത് കാരണം അവരും സ്വെറ്റേഴ്സ് ഇട്ടിട്ടുണ്ട് ആ ഒരു കണക്ടിവിറ്റി എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ശക്തമായ ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് നായാട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് രാഷ്ട്രീയത്തിൻ്റെ പിൻപിൽ പിന്നിലുള്ള കുതന്ത്രങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങളോ മേലധികാരികളുടെ ഒരു ഇതിൽ താഴെ തട്ടിൽ നിൽക്കുന്ന പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അവരുടെ നിസ്സഹായത അല്ലെങ്കിൽ അവരതിൽ പെട്ടുപോകുന്ന അവസ്ഥകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ത്രില്ലർ മോഡിലേക്ക് നമ്മളിലേക്ക് എത്തിക്കുകയാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഇനി സിനിമ വരുമ്പോൾ നമുക്ക് നോക്കാം നമ്മൾ പ്രഡിക്ട് ചെയ്ത കാര്യങ്ങൾ എത്രത്തോളം ശരിയാണ് ചിലപ്പം ശരിയാവാം ചിലപ്പം ആന ബ്ലണ്ടറും ആയിരിക്കാം പൊട്ടത്തരങ്ങളായിരിക്കാം എന്തായാലും ട്രെയിലർ സിനിമ വരുമ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ